ഇന്നത്തെ വീഡിയോ നമ്മുടെ മഴക്കാല ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാർട്ട് 3 ആണ്. ഇതോടുകൂടി ഞാൻ ഏകദേശം ഈ ഒരു ടൈപ്പ് വീഡിയോസ് ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് ഏകദേശം പ്ലാന്റുകളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സീറ്റ് ഔട്ടിലെ പ്ലാന്റുകളൊക്കെ ഇതായത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മഴ നനയാനായിട്ട് വെച്ചതല്ല ശരിക്കും പറഞ്ഞാൽ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വെച്ചതാണ്. അപ്പോൾ മഴയും വെയിലും ഒക്കെ ഇടകലർന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതാ സീറ്റ് ഔട്ട് ഞാൻ ഫുൾ ക്ലീൻ ചെയ്തു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതി. എന്നിട്ട് പ്ലാന്റുകളൊക്കെ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഞാനിതിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ, മഴയല്ലേ. പിന്നെ കുറേ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ റിപ്പോർട്ട് ചെയ്തതിനൊക്കെ ശേഷം സെറ്റ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ തൽക്കാലത്തേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതും റിപ്പോർട്ട് ചെയ്യേണ്ടാത്തതുമായ കുറച്ച് പ്ലാന്റ്സുകളെ മാത്രമേ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ സീറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഇതാ നമ്മൾ ഈ കാണുന്നത് പോലെ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഹാങ്ങിങ് പോട്ടുകൾ ഹാങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് പോട്ട് ഇതിന് മുൻപ് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഹോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നൂലിടാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വെച്ച് ഞാനത് ഹാങ്ങിങ് ഐഡിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സക്കുലൻറ്റുകൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിരുന്നത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായതാണ്. അപ്പോൾ ആ പ്ലാന്റുകളെ ഈ ഒരു പോട്ടിലേക്ക് വെക്കാമെന്ന് കരുതി പ്ലാന്റുകളൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്കറിയാലേ, വളരെ മനോഹരമായൊരു പ്ലാന്റ് ആട്ടോ ഇത്. ഇത് നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ വൈറ്റ് പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തു, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാ ഫ്രണ്ട് ഏരിയയിൽ കുറേ കാലമായിട്ട് പ്ലാന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്ക് ഈ ഒരു പോട്ടുകളൊക്കെ അവിടെ ഹാങ് ചെയ്തിടാമെന്ന് കരുതി. അങ്ങനെ പ്ലാന്റുകളൊക്കെ നമ്മളവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത്തരം പ്ലാന്റുകൾ നമുക്ക് വൈറ്റ് പോട്ടുകളിൽ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണിത്. പ്ലാന്റ് നിറയണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതലും മനസ്സിലാവുക നമുക്ക്. അപ്പോൾ നല്ല രീതിയിൽ പ്ലാന്റുകൾ ഉണ്ടായി വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ റിപ്പോർട്ടൊക്കെ ചെയ്ത് കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മളിതാ മൊത്തത്തിലൊന്ന് സീറ്റ് ഔട്ടിലെ ഫ്രണ്ട് ഏരിയയിലേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ വെച്ചിരുന്ന ഹൈഡ്രേഞ്ചിയ നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലത്തേക്ക് അത് രണ്ടും നട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രാസുകളൊക്കെ മഴയത്തേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ നിന്ന്, കാരണം മഴ നനഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്തൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെയൊക്കെ ഭംഗിയായിട്ടൊക്കെ ഇരിക്കുന്നു. അതുപോലെ ഈ ഒരു സൈഡിൽ കുറച്ച് നനയുന്നൊരു ഏരിയ ആണ് എങ്കിൽ ഞാൻ പോട്ടുകളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് ചെടിച്ചട്ടികളൊക്കെ വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ പോട്ടുകൾ കമിഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിലും സ്റ്റാൻഡുകളിലൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്, അവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ റെഡ് കലേഡിയം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് അവിടെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ ചോദിച്ചിരുന്നു ആ റെഡ് കലേഡിയം എവിടെയെന്നൊക്കെ കമൻറ്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ റെഡ് കലേഡിയം ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായി കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് ഫ്രണ്ട് ഏരിയയിലേക്ക് വെക്കാമെന്ന് കരുതുന്നു കേട്ടോ. അതുപോലെ ചെറുപറയൊക്കെ നമുക്ക് ഇനിയും മണ്ണൊക്കെ മാറ്റാനുള്ളതാണ്, അതുകൊണ്ട് ആ ഒരു സൈഡിലേക്ക് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഏകദേശം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാമ്പുണ്ടായിരുന്നു, അതൊക്കെ ഒരു കാണാത്ത സ്ഥലത്തായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ ഫ്രണ്ട് ഏരിയയിലേക്ക് ഇങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്. മഴയൊക്കെ നനയുന്നുണ്ട്.
മഴയായതുകൊണ്ട് നമുക്ക് റോസൊന്നും അത്ര പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കുറച്ച് ഫ്ലവറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മഴ നനഞ്ഞതുകൊണ്ട് അത്ര ഭംഗിയൊന്നും നമുക്ക് വേനൽക്കാലത്തിൻ്റെ അത്രയും ഭംഗി നമുക്ക് തോന്നില്ല. റോസൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അതൊക്കെ കുറേ ആയിട്ട് ചെയ്തിട്ടില്ല. മെലാസ്റ്റോമയൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലവറൊക്കെ തലപൂത്തി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ ഗാർഡൻ സെറ്റിങ്സും ഗാർഡൻ ഐഡിയാസും ഗാർഡൻ ക്രാഫ്റ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.